വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഉപ്പുമാവ്. നമ്മൾ ഉപ്പുമാവ് പലയിടത്ത് കഴിക്കുമ്പോഴും പല ടെക്സ്റ്റിലും പല ടേസ്റ്റിലുമാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ രീതിയിലുള്ള ഉപ്പുമാവ് നമുക്ക് കാണാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റവ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ഷോപ്സിൽ ഫ്രൈഡ് റവയാണ് മോസ്റ്റ്ലി കിട്ടുന്നത്. ഫ്രൈഡ് റവയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഞാൻ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടാണ് ഉപ്പുമാവിന് ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും അത് ബെറ്റർ ഒരു ടെക്സ്ചറാണ്. പാൻ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ആഡ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ കടന്ന് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ പരുവ് എന്ന് പറയുന്നത് നമ്മൾ വായിലിട്ട് ഒന്ന് കടിക്കുമ്പോൾ നല്ലതായിട്ട് പൊട്ടുന്നതല്ല, ക്രഞ്ചി ആയിട്ടിരിക്കും. ആ ഒരു സ്റ്റേജ് വരെ റോസ്റ്റ് ചെയ്തു. ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഈ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്ക്ക് പകരം ഓയിൽ തന്നെ വേണേലും ഉപയോഗിക്കാം. ഞാൻ ഇച്ചിരി നെയ്യും ഓയിലും കൂടാണ് എപ്പോഴും ഉപ്പുമാവിന് എടുക്കുക. കുറച്ച് ഓയിലും കൂടെ, നെയ്യും ഓയിലും കൂടെ നന്നായിട്ട് ചൂടാകുമ്പം നമുക്കിതിലേക്ക് കടുക്, 1/2 ടീസ്പൂൺ കടുകിടാം. അതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് വളരെ ചെറിയ 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം. കറിലി, ഇതിലേക്ക് സവോള, ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അതുകൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യുക. ഇതിനൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ ഉണ്ടാവും. ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് ഫൈൻ ചോപ്പ് ചെയ്തത് ഇട്ടൊന്ന് സോട്ടേ ചെയ്യുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. നിറം അധികം മാറണമെന്നില്ല, ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. പക്ഷെ പച്ചമണം മാറി നല്ലൊരു മണം കിട്ടും, അതുവരെ ഒന്ന് വഴറ്റുക. ഓക്കെ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറേ ആയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ക്യാരറ്റ്സ് ആഡ് ചെയ്യാം. എപ്പോഴും എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയേ ഉള്ളൂ, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തേക്കുന്ന. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കും, തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപ്പുമാവ് ഉണ്ടാക്കും. ഞാൻ വെള്ളം ഒഴിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1¼ കപ്പ് വെള്ളം എടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് റവ ഇടാം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പം തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെച്ചേക്കുകയാണ് ഓപ്പൺ ഫ്ലെയിമിൽ തന്നെ. ഒരു 5 മിനിറ്റ്സോളം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് തിളച്ചു. ഇനി നമുക്ക് റവ ഇടാം. കട്ട കട്ട ഇരിക്കാനായിട്ട് ഗ്രാജുവലി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് അടച്ച് 1-5 മിനിറ്റ് വെക്കാം. ഇനി തീ കുറച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കാവട്ടെ. ഫൈവ് മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തു. ഇനിയും ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ നല്ലതായിട്ട് വിട്ട് വിട്ട് കിടക്കും. നമുക്ക് ഇനി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം.
നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഈ ഉപ്പുമാവിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഒത്തിരി ഭയങ്കര ഇങ്ങനെ പനി പോലുള്ള ടൈപ്പ് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടും. കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ വിട്ട് വരണമെങ്കിൽ ഇതേപോലെ ഈ സെയിം അളവ് വെള്ളത്തിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.